മാർച്ച് അവസാനത്തോടെ iOS 16 തന്നെ വൺ ഓഫ് ദി ഹ്യൂജ് അപ്ഡേറ്റ് ആയിട്ടുള്ള 16.4 അപ്ഡേറ്റ് റിലീസ് ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് 16.4.1 എന്ന് പറയുന്ന അപ്ഡേറ്റ് നമ്മുടെ എല്ലാം ഡിവൈസുകളിൽ നമുക്ക് ലഭിച്ചത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അത് ഇത്രയും ദിവസം നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു യൂസർ റിവ്യൂ ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ധാരാളം യൂസേഴ്സ് കഴിഞ്ഞ അപ്ഡേറ്റ് നമ്മൾ 16.4.1 അപ്ഡേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ്, മിക്ക എന്ന് പറയാൻ പറ്റത്തില്ല ഓൾമോസ്റ്റ് എല്ലാ iOS യൂസേഴ്സിനും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും കുറേയധികം ഇഷ്യൂസ് നമ്മൾ യൂസേഴ്സ് നേരിടുന്നുള്ള കാര്യം. എല്ലാവർക്കും തന്നെ ആ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. വാട്സാപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ ഒരു പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്റ്റാറ്റസിൻ്റെ അല്ലെങ്കിൽ സ്റ്റോറിയുടെ ഓഡിയോ ഓവർലാപ്പ് ചെയ്ത് പുതിയത് കാണുന്നതിലേക്ക് വരുന്ന ആ ഒരു ഇഷ്യൂ. പിന്നീട് വാട്സാപ്പ് കൊണ്ടുവന്ന മറ്റൊരു പുതിയ ഫീച്ചറായിരുന്നു PIP മോഡ്. അതായത് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ വാട്സാപ്പ് എക്സിറ്റ് ചെയ്താലും നമുക്ക് ആ ഒരു ഫ്ലോട്ടിംഗ് സ്ക്രീനിൽ വീഡിയോ കാണാൻ സാധിക്കുന്ന ആ ഒരു ഫീച്ചർ, അതും മിക്ക യൂസേഴ്സിനും ഇപ്പോൾ ഫിക്സ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം പ്രീവിയസ്ലി അത് ചില യൂസേഴ്സിന് മാത്രമേ ഉള്ളായിരുന്നു. അത് വാട്സാപ്പിൻ്റെ പ്രോബ്ലമാണ്, iOS പ്രോബ്ലം അല്ല. അപ്പം ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ ഇപ്പം ഫിക്സ് ആയിട്ടുണ്ട്. വാട്സാപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലത്തെ ആ ഒരു നമ്പർ ചെക്ക് ചെയ്താൽ മതി, നമ്മുടെ ആപ്പ് സ്റ്റോറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ അപ്ഡേറ്റ് കാണാൻ സാധിക്കും. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി ഇപ്പം തന്നെ ചെയ്യുക. ആ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാട്സാപ്പ് സംബന്ധമായിട്ടുള്ള മിക്ക ഇഷ്യൂസും ഈ ഒരു അപ്ഡേറ്റിൽ ഫിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്ന പ്രോബ്ലം നമ്മുടെ ഇൻസ്റ്റഗ്രാമിനായിരുന്നു. ഇൻസ്റ്റാഗ്രാമിന് ഇതുപോലെ തന്നെ സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഓഡിയോ പ്ലേ ചെയ്യുന്നില്ലാത്തതിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റാറ്റസ് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് സൗണ്ടേ ഇല്ല, ഓഡിയോ ഒന്നും തന്നെ ഇല്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇതും ഇപ്പം പാച്ച് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ആദ്യം തന്നെ 16.4.1 എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് വന്ന് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആപ്പിൾ 16.4 എന്ന് പറയുന്ന അപ്ഡേറ്റ് സൈൻ ഇൻ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ഈ ഒരു സൈൻ ഇൻ ചെയ്യുന്നത് നിർത്തുക എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു അപ്ഡേറ്റ് ചെയ്തു, 16.4.1 അപ്ഡേറ്റ് ചെയ്തു, അതിനുശേഷം നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OS ഡൗൺഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അതായത് അതിൻ്റെ തൊട്ട് പുറകിൽ വന്നിട്ടുള്ള ഏത് അപ്ഡേറ്റ് ആണോ ആ അപ്ഡേറ്റിലേക്ക് നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അത് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യുമായിരുന്നു ചെയ്തത് 16.4.1 വന്നതിന് ശേഷം. ഇങ്ങനെ ആപ്പിൾ ചെയ്തതിൻ്റെ പുറകിലുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു 16.4 അപ്ഡേറ്റിൽ കണ്ട നമ്മൾ വീഡിയോയിൽ ചെയ്തപ്പം കാണിച്ചൊരു കാര്യമായിരുന്നു, നമുക്ക് ഏകദേശം 30-ൽ സെക്യൂരിറ്റി പാച്ചസുകൾ അല്ലെങ്കിൽ വൾണറബിലിറ്റീസ് ആപ്പിൾ 16.4 അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ അന്ന് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ്, നിങ്ങൾ തീർച്ചയായിട്ടും 16.4 അപ്ഡേറ്റ് ചെയ്യണം, ഇത്രയധികം സെക്യൂരിറ്റി പാച്ചസ് അല്ലെങ്കിൽ ഫിക്സസ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ. അതിനെ തുടർന്ന് നമ്മൾ ഒരാഴ്ച ആകുന്നതിന് മുന്നേ തന്നെ 16.4.1 വന്നു. അതിൻ്റെ പുറകിൽ നമ്മൾ പറഞ്ഞായിരുന്നു 2 മേജറായിട്ടുള്ള ബഗ് ഫിക്സുകൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി പാച്ചസുകൾ ആപ്പിൾ ആ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 മേജറായിട്ടുള്ള സെക്യൂരിറ്റി പാച്ചസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ തൊട്ട് പ്രീവിയസിലുള്ള 16.4 അപ്ഡേറ്റ് ആപ്പിൾ സൈൻ ഇൻ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തത്. പിന്നീട് 16.4.1 അപ്ഡേറ്റിനോടൊപ്പം തന്നെ നമ്മളുടെ iPhone 6s 7 യൂസേഴ്സിനെല്ലാം ആപ്പിൾ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, 15.7.5 എന്ന് പറയുന്നൊരു അപ്ഡേറ്റ്. ഈ ഒരു അപ്ഡേറ്റും നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ പോലെ 16.4.1 എന്തൊക്കെയാണോ സെക്യൂരിറ്റി പാച്ചസുകൾ കൊണ്ടുവന്നത് അതെല്ലാം തന്നെ മറ്റേതിലും അല്ലെങ്കിൽ ഈ ഒരു 15.7.5 അപ്ഡേറ്റിലും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം നമുക്ക് ലഭിച്ച മറ്റൊരു അഡ്വാൻസ്മെൻ്റ് ആണ് നമ്മുടെ എയർപോഡുകൾക്ക്. എയർപോഡുകളുടെ ഫേംവെയർ പുതിയൊരു അപ്ഡേറ്റ് 2-3 ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് നിലവിൽ എയർപോഡ്സ് 2nd generation 3rd generation നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ എയർപോഡ്സ് പ്രോ 1st generation 2nd generationും എയർപോഡ് മാക്സ്, ഈ ഇത്രയും ഡിവൈസുകൾക്കാണ് നമ്മളുടെ പുതിയ ഫേംവെയർ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു പുതിയ ഫേംവെയർ അപ്ഡേറ്റിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 5E133 എന്നാണ്. ഇത് ഓൾറെഡി നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓൾറെഡി ചിലപ്പം അറിയാതെ നിങ്ങളുടെ ഡിവൈസുകളെല്ലാം അല്ലെങ്കിൽ എയർപോഡുകളെല്ലാം ഓൾറെഡി അപ്ഡേറ്റ് ആയി കാണും. ഇനി ഈ പറഞ്ഞ എയർപോഡുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഇതൊന്നും ഈ ഒരു ഫേംവെയറിലേക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ എയർപോഡ്സ് അപ്ഡേറ്റ് ചെയ്യണം എന്നതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, അവിടെ പോയി നിങ്ങൾക്ക് അത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഈ വന്ന ഫേംവെയർ അപ്ഡേറ്റിനെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ ഉപയോഗിക്കുന്നത് പേഴ്സണലി എയർപോഡ്സ് 3rd generation ആണ്. എനിക്ക് ബട്ട് ഉള്ള ടൈപ്പിലെ എയർപോഡുകൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് പ്രിഫർ ചെയ്യുന്നത്, ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് വന്നതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ പറയാം, ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേയധികം മണിക്കൂറുകൾ അല്ലെങ്കിൽ യൂസേജ് നമുക്ക് കിട്ടുന്നുണ്ട് സിംഗിൾ ചാർജിൽ. സോ അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തന്നെ പറയാം. ഓഡിയോയുടെ ക്വാളിറ്റിയുടെ അല്ലെങ്കിൽ മൈക്രോഫോൺ ക്വാളിറ്റിയുടെ അങ്ങനെ ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും എയർപോഡ്സ് 3rd generation എന്തായാലും വന്നിട്ടില്ല. പക്ഷേ ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നീട് മറ്റുള്ള എയർപോഡുകൾ ഉപയോഗിക്കുന്നവരുടെ യൂസർ ഫീഡ്ബാക്ക് കിട്ടിയത് എയർപോഡ്സ് പ്രോ ഉപയോഗിക്കുന്നവർക്കൊക്കെ കുറച്ചും കൂടെ ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ANC ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കുറച്ചും കൂടെ ബെറ്ററായി അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആയി എന്നുള്ളൊരു ഫീഡ്ബാക്കും ലഭിച്ചിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എയർപോഡ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ചെയ്യുക. സോ നിങ്ങൾ എയർപോഡ്സ് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ സെറ്റിംഗ്സിൽ പോവുക. അതിനകത്ത് നമ്മൾ ഡിവൈസ് പെയർ ആയി കഴിയുമ്പം നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് കാണിക്കും. അതിൽ വേർഷൻ എന്നുള്ളിടത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് ആ വേർഷൻ 5.3.1.3 എന്നുള്ള ഒരു വേർഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതായിരിക്കും അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഫേംവെയർ അപ്ഡേറ്റ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ കേസ് എന്ന് പറയുന്നത് കേസിൻ്റെ ഫേംവെയർ അല്ലെങ്കിൽ വേർഷനാണ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കേസിൻ്റെ. ഇത് മോഡലുകൾ അനുസരിച്ച് മാറും. ഞാൻ എയർപോഡ്സ് തേർഡ് ജനറേഷൻ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ മറ്റേതെങ്കിലും ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എയർപോഡ്സ് പ്രോയോ സെക്കൻഡ് ജനറേഷനൊക്കെ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതനുസരിച്ച് കേസ് നമ്പരും മാറും. ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നീട് ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ചില യൂസേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, അതോടൊപ്പം തന്നെ കമൻസിലും വന്നൊരു കാര്യമാണ്, നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് അവിടെ ഇവിടെ ചില യൂസേഴ്സിന് ഉണ്ടായി എന്നുള്ള കാര്യം. സോ നെറ്റ്വർക്ക് സംബന്ധമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സെറ്റിംഗ്സിൽ ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിൽ പോയതിന് ശേഷം നമ്മൾ ജനറൽസിൽ പോവുക. അതിലേറെ ഏറ്റവും താഴെ ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഐഫോൺ, അതിൽ റീസെറ്റ് എന്ന ഓപ്ഷനിൽ റീസെറ്റ് നെറ്റ്വർക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പരിധിവരെയുള്ള ഇഷ്യൂസ്, നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഇതുപോലത്തെ ഇഷ്യൂസ് നമുക്കൊരു പരിധിവരെ റിസോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഫൈനലി ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബാറ്ററി ആൻഡ് പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അതിലേക്ക് പോകുന്നതിന് മുന്നേ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ആദ്യം സംസാരിച്ചിട്ട് വേണം പോകാൻ. കാരണം ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പലരും പറഞ്ഞൊരു കംപ്ലയിൻ്റാണ് ഡിവൈസ് ഓവർ ഹീറ്റ് ആകുന്നു അല്ലെങ്കിൽ കണ്ടമാനം ചൂടാകുന്നു എന്നുള്ള കാര്യം. സി അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ നമ്മുടെ ഒരു നോർമൽ വെതർ എന്ന് പറയുന്നത്, ഇപ്പോൾ രാത്രി 11 മണിയായി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 26 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇന്നത്തെ ഏറ്റവും ഹൈ ടെമ്പറേച്ചറാണ് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 35 ഡിഗ്രി ആയിരുന്നു. അപ്പം നിസ്സാരമല്ലാത്തൊരു നല്ല ചൂട് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ ചാർജ് ചെയ്യാനും അല്ലെങ്കിൽ ഇതുപോലെ യൂസൊക്കെ ചെയ്യുമ്പം നോർമലി ഈ ഒരു സറൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡിവൈസ് ചൂടാകാൻ അല്ലെങ്കിൽ ഹീറ്റാകാനുള്ള കാര്യങ്ങൾ എളുപ്പമാണ്. എസ്പെഷ്യലി നമ്മൾ ചാർജ് ചെയ്യാനൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഡിവൈസ് പെട്ടെന്ന് തന്നെ ചൂടാകാം. ഇങ്ങനെ ഈ ഒരു ചൂടുള്ളതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു കാര്യത്തെയും കൂടെ അഫക്റ്റ് ചെയ്യും. അതാണ് നമ്മുടെ ബാറ്ററി ബാക്കപ്പിനെ അല്ലെങ്കിൽ ബാറ്ററി ഡ്രെയിനിങ്ങിനെ കുറച്ച് അഫക്റ്റ് ചെയ്യും. കാരണം നമ്മൾ ഈ ഒരു ടെമ്പറേച്ചറിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡിവൈസ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബാറ്ററി വേണ്ട രീതിയിൽ പെർഫോം ചെയ്യത്തില്ല. സോ അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും അത് ബാറ്ററി ബാക്കപ്പിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അത് തീർച്ചയായിട്ടും വളരെ വെൽ റിഫ്ലക്റ്റഡ് ആണ്. നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡിവൈസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഐഫോൺ 14 കഷ്ടിച്ചാണ്, 14 പ്രോയിൽ കഷ്ടിച്ചാണ് ഒരു ദിവസം ബൈപ്പാസ് ആയി പോകുന്നത് അല്ലെങ്കിൽ ചാർജ് കൊണ്ട് പോകുന്നത്. കാരണം നമ്മൾ എപ്പോഴും പറയാനുള്ളതാണ് അപ്ഡേറ്റ് ചെയ്ത് 2 ദിവസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷവും ബാറ്ററി ഡ്രെയിനിങ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് സെറ്റിംഗ്സിൽ പോയിട്ട് റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഞാനത് ചെയ്തായിരുന്നു. ഡെഫിനറ്റ്ലി സെറ്റിംഗ്സിൽ പോവുക, അതിൽ റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ചെയ്യുക. ഇത് ചെയ്യുമ്പം നമ്മുടെ സെറ്റിംഗ്സ് മാത്രമേ ചേഞ്ച് ആകുന്നുള്ളൂ, നമ്മുടെ ഡാറ്റ ഒന്നും പോകത്തില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഒരു ദിവസമെങ്കിലും മിനിമം വെയിറ്റ് ചെയ്യണം. ആ ഒരു രീതിയിലേക്ക്, നോർമലി ഉള്ള ബാറ്ററിയുടെ രീതിയിലേക്ക്, പെർഫോമൻസിലേക്ക് അതൊന്ന് എത്താൻ നമുക്കതൊന്ന് മനസ്സിലാകാനും. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പം പ്രീവിയസ്ലി ഈ ഒരു റീസെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്നേക്കാളും കുറച്ചും കൂടെ ഒരു ബാറ്ററി ബാക്കപ്പ് കൂടി എന്നത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്നാലും ഒരു ദിവസം 1 ഡേ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വലിയ പാടാണ്. അത് എല്ലാ ഡിവൈസുകൾക്കും ഈ ഒരു രീതിയിലാണോ എന്ന് യാതൊരു നിർബന്ധവുമില്ല ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട്. ചില യൂസേഴ്സിന് ഇത് കുഴപ്പമില്ലാകുമെന്നുണ്ട്, ചില യൂസേഴ്സിന് ഇങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട്. ആൻഡ് ഫൈനലി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരും. പെർഫോമൻസിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല, പെർഫോമൻസ് സൈഡ് പക്കാ പക്കയാണ്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഒന്ന് ഫീഡ്ബാക്ക് കിട്ടിയ ഫീഡ്ബാക്കും യൂസേഴ്സിന് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലും പെർഫോമൻസ് ഓക്കെയാണ്. അപ്പോൾ ഓവറോൾ നോക്കിയാൽ 16.4.1 എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്തൊരു അപ്ഡേറ്റ് എന്ന് പറയാൻ സാധിക്കും, വലിയ സംഭവം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇതിൻ്റെ ബാറ്ററി ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് അത്ര 16.3 ഉണ്ടായിരുന്ന പോലത്തെ ഒരു രീതിയിലല്ല. 16.3 വൺ ഓഫ് ദ ബെസ്റ്റ് അപ്ഡേറ്റ് ആയിരുന്നു ബാറ്ററിയുടെ കാര്യത്തിൽ, പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പക്ഷേ ഇത് ബാറ്ററിയുടെ കാര്യത്തിൽ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. പെർഫോമൻസ് ആയാലും സെക്യൂരിറ്റി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ അത് നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് വേറെ ഒന്നിനും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നോക്കുവാണെങ്കിൽ ഓക്കെയാണ്. സോ ഡെഫിനറ്റ്ലി ഇതെല്ലാവരും ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐറ്റംസ് ഉപയോഗിച്ച് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഉള്ളവരാണെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായത് തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലാൻ. ക്യാച്ച് യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, പീസ്.